എൻ്റെ പേര് ഡോക്ടർ അബ്ദുൽ സലാം. ഞാനിപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് നിംഹാൻസ് ബാംഗ്ലൂരിൽ നിന്ന് സെക്കൻഡ് ഇയർ എം ഡി സൈക്യാട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിന്ന് പറയാൻ പോകുന്നത് എങ്ങനെയാണ് COVID-19 എന്ന രോഗം ഒരു രോഗിയിൽ നിന്ന് മറ്റൊരാൾക്ക് പകരുന്നത്, എങ്ങനെയാണ് പകർച്ചവ്യാധി ആകുന്നത്. രണ്ട് രീതിയിലാണ് അത് ഉണ്ടാകുന്നത്. ഒന്ന് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ, രണ്ടാമത് ഡയറക്റ്റ് കോണ്ടാക്ട് ഫ്രം ഫോമേറ്റ്സ്. അതായത് രോഗാണു വൈറസ് ഉള്ള ഒരു വ്യക്തിയിൽ നിന്ന് ആ വ്യക്തി സംസാരിക്കുമ്പോൾ, ചുമക്കുമ്പോൾ, തുമ്മുമ്പോൾ പുറത്തോട്ട് ഈ വൈറസ് തള്ളപ്പെടുന്നു. ഈ വൈറസിന് 2 മീറ്റർ വരെ മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഈ വൈറസ് രണ്ടാമത്തെ വ്യക്തിയുടെ കയ്യിലോ എവിടെ ആകുകയും പിന്നീട് ആ കൈകൊണ്ട് അയാൾ കണ്ണ് മൂക്ക് വായിൽ തൊടുകയും ചെയ്താൽ രണ്ടാമത്തെ വ്യക്തിക്ക് ഈ വൈറസ് പകരും. ഇനി രണ്ടാമത്തെ കാര്യം, സ്പ്രെഡ് ത്രൂ ഫോമേറ്റ്സ്, ഡയറക്റ്റ് കോണ്ടാക്ട് ത്രൂ ഫോമേറ്റ്സ്. അതായത് ഈ രോഗി പുറന്തള്ളിയ വൈറസ് ഒരു പ്രതലത്തിൽ സർഫസിൽ നിൽക്കുകയും ആ പ്രതലത്തിൽ കുറച്ച് മണിക്കൂറുകൾ മുതൽ കുറച്ച് ദിവസം വരെ ജീവനോടെ അതിന് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആ പ്രതലത്തിൽ തൊട്ട കൈകൊണ്ട് രണ്ടാമത്തെ വ്യക്തി കണ്ണ് മൂക്ക് വായിൽ തൊട്ടാൽ അങ്ങനെയും രോഗം പകരും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു രോഗി സിംപ്റ്റമാറ്റിക് ആകുമ്പോൾ, രോഗലക്ഷണം കാണിക്കുമ്പോൾ സ്പ്രെഡ് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇനി ആരെല്ലാമാണ് ഈ COVID-19 എന്ന രോഗത്തിന് ടെസ്റ്റ് ചെയ്യേണ്ട ആളുകൾ? രോഗലക്ഷണമുള്ള COVID-19 രോഗലക്ഷണമുള്ള പനി, ചുമ, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ള മുതലായ രോഗലക്ഷണമുള്ള ആളുകൾ, അവർ 2 ആഴ്ചക്ക് മുമ്പ് ഒരു ഇന്റർനാഷണൽ യാത്ര നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ ടെസ്റ്റ് ചെയ്യണം. രണ്ടാമത്തെ ആളുകൾ, ഈ രോഗലക്ഷണമുള്ള COVID-19 രോഗലക്ഷണമുള്ള ആളുകൾ, അവർക്ക് COVID-19 പോസിറ്റീവായി അവരുമായി സമ്പർക്കം പുലർത്തിയ ആളുകൾ, അതായത് ഓൾ കോണ്ടാക്ട്സ് ഓഫ് COVID-19 പോസിറ്റീവ് ലബോറട്ടറി കേസ്, രണ്ടാമത്തെ ആളുകൾ. മൂന്നാമത്തെ ആളുകൾ, COVID-19 ഉള്ള രോഗികളെ പരിശോധിക്കുകയും അവരുമായി സമ്പർക്കം പുലർത്തിയ ആശുപത്രിയിൽ ജീവനക്കാർ, അവർക്ക് ഇത്തരം ലക്ഷണങ്ങൾ വരികയാണെങ്കിൽ അവരും ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. നാലാമത്തെ ആളുകൾ, ഓൾ ഹോസ്പിറ്റലിൽ പേഷ്യന്റ് വിത്ത് സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി ഇല്ലസ്, ആശുപത്രിയിൽ സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി ഇല്ലസ്, അത് പനി, ചുമ, ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്, അത്തരം വളരെ സിവിയറായ അവസ്ഥയുള്ള എല്ലാ ആളുകൾക്കും ഈ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. അഞ്ചാമത്തെ ആളുകൾ, അവരിപ്പോൾ അസിംപ്റ്റമാറ്റിക് ആയിരിക്കാം, അവർക്ക് രോഗലക്ഷണം ഒന്നും ഇല്ലാതിരിക്കാം, പക്ഷേ അവർക്ക് ഡയറക്റ്റ് ആൻഡ് ഹൈ റിസ്ക് കോണ്ടാക്ട് ഉണ്ട്. അവർ ഒരുപക്ഷെ ഈ COVID-19 എന്ന രോഗിയുടെ വളരെ അടുത്ത് ഇടപഴകിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ആശുപത്രി മതിയായ പ്രൊട്ടക്ഷൻ ഇല്ലാതെ ജോലി ചെയ്ത ആശുപത്രി ജീവനക്കാരാണ്, അവർക്ക് ഡയറക്റ്റ് ആൻഡ് ഹൈ റിസ്ക് കോണ്ടാക്ട് ഉണ്ട്. അവർക്ക് രോഗലക്ഷണം ഇല്ലെങ്കിൽ പോലും 5 മുതൽ 14 ദിവസം വരെയുള്ള ദിവസങ്ങളിൽ അവർക്ക് ഈ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ താഴെ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ വലതുവശത്തുള്ള ബെൽ ഐക്കൺ അമർത്തിയാൽ അവർക്ക് എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. താങ്ക് യു.